നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഗോപി മഞ്ചൂരിയൻ, അതായത് മൈദ ഒഴിവാക്കിക്കൊണ്ട് നല്ല ഗോപി മഞ്ചൂരിയൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. കടല മാവ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീഡിയോ കാണാം. നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യണം. ഈ ബോയിൽ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു മിനിറ്റ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. ഇനി നമുക്ക് ഒരു മിനിറ്റ് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട, കാരണം ഒരുപാട് വെന്ത് പോകരുത്. ഇനി തണുത്ത വെള്ളത്തിൽ സാധാരണ നമ്മൾ കഴുകിയെടുക്കുന്ന പോലെ തന്നെ കഴുകിയെടുക്കാം. രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിന് ശേഷം ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് കോളിഫ്ലവർ നമുക്കൊന്ന് റെഡിയാക്കാനോ. അതിന് ഞാനിവിടെ കടലമാവ്, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, വെളുത്തുള്ളി, മല്ലിയില, ഒരു വലിയ ഉള്ളി, ടൊമാറ്റോ സോസ്, സോയാ സോസ്, റെഡ് ചില്ലി സോസ്, അതുപോലെ നമ്മൾ കോളിഫ്ലവറും പിന്നെ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോ 4 ടേബിൾ സ്പൂണോ കടലമാവ് ഇട്ട് കൊടുക്കാം. മൈദയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൈദ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ മൈദ ഒഴിവാക്കിക്കൊണ്ട് കടല മാവാണ് അതിന് പകരം എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കണം. കട്ടയില്ലാതെ വേണം കലക്കിയെടുക്കാൻ. ഇതൊരുപാട് കട്ടിയുള്ള ബാറ്റർ ആവരുത്. ഇനി ഇത് നമുക്ക് കോളിഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോളിഫ്ലവറിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് കുറച്ചുകൂടി പൊടികൾ ഇതിലിട്ട് കൊടുക്കണം. അതായത് കടലമാവാണ് എടുത്തിരുന്നത്, കടലമാവ് കുറച്ച് ഇട്ട് കൊടുക്കാം. മൈദ മാവാണെങ്കിൽ മൈദമാവ്. ഇനി രണ്ടും കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിന് മുകളിലിട്ടിട്ട് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്താൽ നല്ല ക്രിസ്പി ആയിരിക്കും, അതുപോലെ അകത്ത് നല്ല സോഫ്റ്റും ഉണ്ടാവും. ഇത് നന്നായിട്ട് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ടിട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കണം. ദൂരം ദൂരം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അതെല്ലാം ഒട്ടിപ്പിടിച്ച് ഒരുമിച്ച് നിൽക്കും. ഇത് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓയിൽ നല്ല ചൂടായതിന് ശേഷം കോളിഫ്ലവർ ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഒന്നുകൂടി ഈ വറുത്തെടുത്ത കോളിഫ്ലവറിനെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊരു 30 സെക്കൻഡ് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാട് സമയം വെക്കരുത്, നല്ല ക്രിസ്പി ആയി കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നന്നായി ചോപ്പ് ചെയ്ത് വെച്ച വെളുത്തുള്ളി ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 ഗ്രീൻ ചില്ലി കൂടി ചോപ്പ് ചെയ്തിടാം. അതുപോലെ 1 സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. കുറച്ച് ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. ഇത് റെഡ് ചില്ലി സോസാണ്, അതും 1.5 ടേബിൾ സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ്. റെഡ് ചില്ലി സോസ് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ടൊമാറ്റോ സോസോ കെച്ചപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മുളക് പൊടി, അതായത് നല്ല കളറുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടത് ക്യാപ്സിക്കാണ്, അതും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം.
പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇനി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് ഒന്നുകൂടി ബോയിൽ ചെയ്യണം. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സ്പ്രിംഗ് ഓനിയൻ ചേർക്കാം, മല്ലിയില ചേർക്കാം. സ്പ്രിംഗ് ഓനിയൻ ഇല്ലെങ്കിലും വെറും മല്ലിയില മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ക്രഞ്ചി കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പോകുന്ന ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കിക്കോളൂ, എന്നിട്ട് അഭിപ്രായം കൂടി അറിയിക്കണം. ബൈ ബൈ.